friends, welcome back to my YouTube channel, Anuzz Crazy Talks. വന്നത് ഐഫോൺ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അത് മാത്രമല്ല, ആൻഡ്രോയിഡ് നിന്ന് ഐഫോണിലേക്ക് മാറിയപ്പോൾ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ കുഞ്ഞു ഫാമിലി മെമ്പർ ആകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇനി ആടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് മാത്രമല്ല, എൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഐഡി ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഐഫോൺ 13 ആണ്. അത് എനിക്ക് എൻ്റെ ഏട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ്, സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ട് വരും. ഐഫോൺ 13 യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് 2-3 ഇയേഴ്സ് ഞാൻ യൂസ് ചെയ്തതും 2-3 ഇയേഴ്സ് അല്ല, ഒരു 4-5 ഇയേഴ്സ് ഒക്കെ ആയിക്കാണ് ഞാൻ യൂസ് ചെയ്ത ആൻഡ്രോയിഡാണ്. അപ്പോൾ പെട്ടെന്ന് ഐഫോണിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, അത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടിയാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും ആഗ്രഹിക്കുന്നതും ഐഫോണിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനാണ്. അപ്പോൾ ഇതിൽ ഫോട്ടോസും വീഡിയോസൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അത് മാത്രമല്ല, സിനിമാറ്റിക് മോഡ് അങ്ങനെയൊക്കെ ഉണ്ട്. കമ്പയറിംഗ് ടു ആൻഡ്രോയിഡ് ഐഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി ഈസ് ദ ബെസ്റ്റ്. പിന്നെ സെക്കൻഡ് കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഡിസഡ്വാൻറ്റേജ് ആയും പറയാം, കാരണം നമ്മൾ ഒരു ഉടായ്പും ഇതിൽ നടക്കില്ല. കാരണം എന്താ വെച്ചെങ്കിൽ, ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടായത് ഇൻഷോട്ടിൻ്റെ ക്രാക്ഡ് വേർഷൻ ആയിരുന്നു. പക്ഷേ അതൊന്നും ഈ ഐഫോണിന് സപ്പോർട്ടല്ല. നല്ല സേഫ് ആയിട്ടുള്ള ഇത് മാത്രമേ ഐഫോൺകാർ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് മാത്രമല്ല, ഞാൻ തമ്മനെയിൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്പ്, അത് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ആക്കിയായിരുന്നു. അത് പിന്നെ വിഡ്മാറ്റ്, ഞാൻ കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാത്ത മ്യൂസിക്സൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന വിഡ്മാറ്റ് എന്നായിരുന്നു. സോ അങ്ങനത്തെ ഒരു ഉടായ്പ പരിപാടികളും ഐഫോണിൽ സപ്പോർട്ടല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ കഷ്ടപ്പെടുന്നുണ്ട്, കുറേ ബുദ്ധിമുട്ടി ഞാൻ ആക്ച്വലി. അപ്പോൾ അങ്ങനത്തെ ഒരു ഉടായ്പ പരിപാടികളും ഐഫോണിൽ നടക്കില്ല. പിന്നെ തോന്നിയ കാര്യം എന്താ വെച്ചെങ്കിൽ, അത് വേറെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ചാർജിങ്. കമ്പയറിംഗ് ടു ആൻഡ്രോയിഡ് ഐഫോണിൻ്റെ ചാർജിങ് കപ്പാസിറ്റി ഭയങ്കര കുറവാണ്. ലൈക്ക് ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. ലൈക്ക് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ബാറ്ററി വേഗം ലോ ആവും. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് കൂടി എനിക്ക് തോന്നി. ഉള്ള ഒരു കാര്യം എന്താന്ന് വെച്ചെങ്കിൽ, കമ്പയറിംഗ് ടു ആൻഡ്രോയിഡ് അല്ല, ഐഫോണിൽ നമുക്ക് കംപ്ലീറ്റ് സെക്യൂർ ആയിട്ടുള്ള ഇതാണ്. ലൈക്ക് നമ്മൾ ഇപ്പോൾ മെസ്സേജ് ഇപ്പോൾ ഫോർവേഡ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഫോർവേഡ് ആക്കണം. മറ്റേ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഫോർവേഡ് ആക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഇപ്പോൾ മെസ്സേജ് ഡിലീറ്റ് ആക്കണമെങ്കിലോ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു ഫോട്ടോ ഡോക്യുമെൻ്റായിട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ ഡോക്യുമെൻ്റായിട്ട് സെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് ഡോക്യുമെൻറ്റ്സൊക്കെ പിക്ക് ഡോക്യുമെൻ്റായിട്ട് ഒന്നിച്ച് സെലക്ട് ചെയ്ത് അയക്കാൻ പറ്റില്ല, ഓരോ പിക്സായിട്ട് സെൻഡ് ചെയ്യണം. അപ്പോൾ അതും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല പല തവണയും. പിന്നെ എനിക്ക് തോന്നിയ ഇതിലൊരു നല്ല കാര്യം എന്താ തോന്നിയാച്ചാൽ, നമ്മൾക്ക് ഇപ്പോൾ വാട്സപ്പിൽ വരുന്ന ഇമേജസ് ഡയറക്റ്റ് പോയി ഗാലറിയിൽ സേവ് ആവില്ല. അത് നമുക്കിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കത് പേഴ്സണലി അത് ആ പർട്ടിക്കുലർ ഇമേജ് സെലക്ട് ചെയ്ത് വേണം സേവ് ചെയ്യാം. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്ത് വെച്ചാലും ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്കത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയൊരു ഗ്രൂപ്പാക്കി നമുക്ക് പെട്ടെന്ന് അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗാലറി മൊത്തം ഫില്ലാവും. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ വാട്സപ്പ് ഇമേജസിൽ ഫോട്ടോസൊക്കെ വരുള്ളൂ, ഫോട്ടോസ് ഓർ വീഡിയോസൊക്കെ വരുള്ളൂ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഓഡിയോസൊക്കെ ഷെയർ ചെയ്യാനോ സെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര പണിയാണ്. അപ്പോൾ അതും ഒരു കുറച്ചൊരു കഷ്ടപ്പാട് തോന്നി. കാരണം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓഡിയോസ് ലൈക്ക് മ്യൂസിക്സൊക്കെ വേണം. അപ്പോൾ അതിനൊക്കെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്. സോ ഞാൻ അത് ആൻഡ്രോയിഡിൽ നിന്ന്
ലൈക്ക് എൻ്റെ അമ്മയുടെ ഫോണിന് വിഡ്മേറ്റിന് ഡൗൺലോഡ് ആക്കിയിട്ട് അതിൻ്റെ മ്യൂസിക് ഞാൻ എൻ്റെ ഇതിലേക്ക് ഷെയർ ചെയ്ത് അത് ഡൗൺലോഡ് ആക്കി അങ്ങനെ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ലോക്ക് ആണ്. പക്ഷെ എനിക്കറിയില്ല എനിക്ക് മാത്രമാണോ എന്ന്. ഇതിൽ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഫേസ് ലോക്ക് എടുക്കാൻ നോക്കി കൈ ഇപ്പം നില്ലുണ്ടെങ്കിൽ ഫേസ് ലോക്ക് വെച്ച് ഇതാക്കുന്നുണ്ടെങ്കിൽ ഫേസ് ലോക്ക് വർക്കാവില്ല. അപ്പോൾ കുറേ നേരം ഇങ്ങനെ പിടിച്ചെങ്കിൽ അല്ലെങ്കിൽ ഓഫ് ആക്കി ആദ്യം ആക്കുമ്പോഴായിരിക്കും ഫേസ് ലോക്കൊക്കെ വർക്കാവുന്നത്. പിന്നെ ഫിംഗർ പ്രിൻ്റ് ഇല്ലാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാ ടൈമും നമുക്ക് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫേസ് ലോക്കും വർക്ക് ചെയ്യലായിരിക്കുമ്പോൾ ഫിംഗർ പ്രിൻറ്റും ഇല്ലായിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയ കാര്യങ്ങളും നല്ല എന്താ പറയുക നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഐഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ വേണ്ട. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ചെയ്യുമ്പോഴും അതായിരിക്കും. ബൈ.